இத்திரி லேட்டா இப்ப வரல ஏன் தெரியலன்னு எழுதியோ ரோட்டன் காக்ரோச்சா. രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച ഹാസ്യചിത്രം രുദ്രന്റെ ശൃംഗാസനം. രുദ്രാസനം മികച്ച നടി നൈക്കി ജലറാണി. അമ്മാവ ഐ വിൽ ഡു ഇറ്റ്. ആ Hello internet, my name is Lakshmi Menon, welcome to my channel. So it's that time of the year again. Actually it's a bit late idinu munpulla previous years ilthe consider cheyumbo ennalum Rotten Cockroach Awards 2015 nalganulla samayamayirikkana 2015 il irangirikkunna ettom mosham cinemagalum adil pravarthichirunna aalukalkku nalgunna angeekaramana Rotten Cockroach Awards. So let's not waste time. Appo thodangalle Babu's Textiles Rotten Cockroach Awards 2015 powered by Surya's Tattugala. Ningalkku shagagalilla Rotten Cockroach Awards 2015 Kutusan and Lutapi Award for the best comedy movie Rudra Simhasanam. സുരേഷ് ഗോപി, നിക്കി ഗൽറാണി, കനിഹ, നിഷാന്ത് സാഗർ തുടങ്ങിയവർ അഭിനയിച്ച രുദ്രസിംഹാസനം ഒരു സ്പൂഫ് മൂവിയാണെന്ന് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയതിന് ശേഷം മാത്രം വേണം പോയി കാണാൻ, അല്ലെങ്കിൽ സുരേഷേട്ടൻ വന്ന് കണ്ണിൽ കുത്തും. സുരേഷേട്ടൻ വെറുതെ കണ്ണിൽ കുത്തും എന്ന് പറയല്ല, കാരണം പെരുമ്പാമ്പിനെ വരെ തലയിണയാക്കി കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇതിൽ ഇതിലിപ്പോൾ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കനിഹ ഒരു നല്ല തറവാട്ടെ പറഞ്ഞ സ്ത്രീയാണ്. അപ്പോൾ മൃഷ്ടാന ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രി ഉറങ്ങാൻ സമയത്ത് പേടി കാരണം നിഷാന്ത് സാഗറിനെ കൂട്ടി വിളിക്കുകയാണ്. അത് വലിയ വീടൊക്കെയാണ്, അപ്പോൾ ആർക്കെങ്കിലും സ്വാഭാവികമായിട്ടും പേടിയല്ലോ, അപ്പോൾ കൂട്ടി വിളിക്കുകയാണ് കിടക്കാൻ. അത് വളരെ രസമായിട്ട് ന്യായീകരിച്ചിട്ടുണ്ട്. സുധീർ കരമനയാണ് വില്ലൻ. അപ്പോൾ മൂപ്പര് വരുമ്പോൾ ഉള്ള ഒരു കാറുണ്ട് രണ്ട് കൊമ്പൊക്കെ ആയിട്ട്. ഇതിലും മികച്ചൊരു വില്ലൻ്റെ കാറ് സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. നിക്കി ഗൽറാണി ഏറ്റവും അവസാനം ഒരു വരവുണ്ട്, അതായത് മൂപ്പര് തീർക്കാൻ സമയത്ത് ഡ്രസ്സില്ല, അപ്പോൾ വഴി കിടക്കുന്ന ഒരു റെഡ് ഷോൾ എടുത്ത് മൂടി പുതച്ച് ഒരു തൃശൂലം പിടിച്ച് ദുർഗാദേവി അനുസ്മരിപ്പിക്കും വിധം അങ്ങോട്ട് ചാടി ഭൈരവനെ കൊല്ലുകയാണ്. സുഹൃത്തുക്കളെ കൊല്ലുകയാണ്. ഇതുവഴി മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ജോണർ തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്, താന്ത്രിക് ഹൊറർ കോമഡി സ്നേക് പില്ലോ മൂവി. തേങ്ങ നല്ല തേങ്ങ റോട്ടൻ കോക്രറ്റ് തേങ്ങ രാസീസിനും കേലയ്ക്കും മറുപടിയായി മലയാളത്തിൻ തേങ്ങ. റോട്ടൻ കോക്രറ്റ് അവാർഡ്സ് ഫോർ ദ മോസ്റ്റ് സിമ്പിൾ സ്ക്രിപ്റ്റ് ഡബിൾ ബാരൻ. ഈ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു നെല്ലിപ്പല കണ്ടു എന്ന് പറയും. ആ പലയിൽ കയറി നിന്ന് ബ്രേക്ക് ഡാൻസും കളിച്ച് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട് ഡബിൾ ബാരൽ എന്നുള്ള ചിത്രം കണ്ടു കഴിഞ്ഞാൽ. കളി തപ്പി പോകുന്ന വില്ലന്മാർ, കളി തപ്പി പോകുന്ന നായകന്മാർ, അവർ തപ്പി പോകുന്ന വേറെ വില്ലന്മാർ, നോ അടി ഓൺലി വെടി, ഒരു വെടി, രണ്ട് വെടി, മൂന്ന് വെടി, ചറപറ വെടി. ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി കുറച്ച് കഴിയുമ്പോൾ ഡാൻസ് കളിക്കുന്നു, വേറെ പെൺകുട്ടി ചതിക്കുന്നു, ആകാശത്തുള്ളവരും നക്ഷത്രങ്ങൾ, മീൻകണ്ണ്, മണൽ തരികൾ, പടം കഴിഞ്ഞു, എല്ലാം ശുഭം, വെരി സിമ്പിൾ. നമ്മൾ മലയാളികൾക്ക് ചേഞ്ച് വേണം, അത്ര ചേഞ്ച് ഇൻക്ലൂഡിംഗ് മീ ചേഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരോട് സ്നേഹമുള്ള ലിജോ ജോസ് പില്ലിശ്ശേരി എടുത്ത ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്, ഒരു ഗ്യാങ്സ്റ്റർ മൂവിയാണ് ഡബിൾ ബാരൽ. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇത്രയും ചേഞ്ച് വേണ്ടി വരലാണ്. വാപ്പച്ചിയുടെ ലെഗസി അവാർഡ് ഫോർ ദ വേർസ്റ്റ് സീക്വൽ സാമ്രാജ്യം 2 സൺ ഓഫ് അലക്സാണ്ടർ. സോ ഹൗ ഡു യു മേക്ക് എ സീക്വൽ ബോറിംഗ്? സാമ്രാജ്യം 2 കണ്ടവർക്ക് മനസ്സിലാവും എങ്ങനെയാണുള്ളത്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മലയാളം നൽകിയ ഉത്തരമാണ് ആദ്യത്തെ സാമ്രാജ്യം. അതേ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിച്ചാവും സാമ്രാജ്യം 2 സൺ ഓഫ് അലക്സാണ്ടർ കണ്ടുകഴിഞ്ഞാൽ. തമിഴ്നാട് നമുക്ക് ആദ്യം പച്ചക്കറിയിൽ പണി തന്നു, പിന്നെ മുല്ലപ്പെരിയാറിൽ പണി തന്നു, ഇപ്പം അത് പടച്ചു വിട്ടേക്കാണ് പേരശ എന്ന് പറഞ്ഞ സംവിധായകനെ. ഇതിനകത്ത് ഒരു സീക്വൻസ് പറയുകയാണെങ്കിൽ ഉണ്ണിമൂന്നിൻ്റെ മുത്തശ്ശനാണ് മധു. മധു വെടിയേറ്റ് കിടക്കുന്ന സമയത്ത് ആ മൊത്തം സീനെടുത്ത് നോക്കുകയാണെങ്കിലും നായകൻ്റെ ആണെങ്കിലും നായികയാണെങ്കിലും വില്ലന്മാരുടെയൊക്കെ ആണെങ്കിലും അഭിനയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ വെടി നമുക്കിട്ട് കൊണ്ടില്ലല്ലോ എന്ന്. ഉണ്ണിമൂന്നിനെ ഞാനൊരു തരി പോലും കുറ്റം പറയില്ല, കാരണം ഉണ്ണി ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. പുള്ളിയുടെ ബാക്കിയുള്ള പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം പുള്ളി എത്രത്തോളം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു നടനാണ് എന്നുള്ളത്. എന്തിനാ പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് ശിക്കാരി ശംഭുവിൻ്റെ പോലെ കയറി വരുന്ന ഒരു വില്ലനും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരേ ഒരാളെ ഞാൻ കുറ്റം പറയുള്ളൂ, ആരാണ് അയാൾ? പേരരശാണ് അയാൾ. അവൻ്റെ പേര് പേരരശാണ്. അവൻ തിരിച്ചു വരും, വന്നാൽ ഞാൻ കാല് തല്ലിടിക്കും, ഗ്യാരണ്ടി. ബെസ്റ്റ് ഡാൻസ് ഓഫ് ദ ഇയർ അനൂപ് മേനോൻ ഫോർ ഷീ ടാക്സി. കാവ്യമാധവൻ ഒന്ന് രണ്ടും മൂന്നാമതും കംബാക്ക് നടത്തിയ ചിത്രമാണ് ഷീ ടാക്സി. സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അനൂപ് മേനോൻ ഡാൻസ് കണ്ടിരിക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് മിസ്റ്റർ മേനോൻ തന്നെയാണ്. ലാലേട്ടൻ എന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിലും സപ്ലി ഇപ്പോഴും 42. ഷിംലയിലെ തണുപ്പ് കാരണം കൂടിയിട്ടാണെന്ന് തോന്നുന്നു. മൂപ്പരുടെ ഒരു മണി കോച്ചി പിടിച്ച പോലെയായിരുന്നു ഡാൻസ്. കൂടുതലൊന്നും പറയാനില്ല, ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ, യു ക്യാൻ വാച്ച് ഇറ്റ് ഫോർ യുവർ സെൽഫ്. ബൈ ദ വേ, ഈ പെരുന്നാളിന് കാവ്യയുടെ നാലാമത്തെ കംബാക്ക് ആണത്ര. തേങ്ങ നല്ല തേങ്ങ റോട്ടൻ കോക്രറ്റ് തേങ്ങ രാസീസിനും കേലയ്ക്കും മറുപടിയായി മലയാളത്തിൻ തേങ്ങ. റോട്ടൻ കോക്രറ്റ് അവാർഡ്സ് ഫോർ ദ വേർസ്റ്റ് സോങ് കെട്ടുപൊട്ടിയ പോലെ ഫ്രം സാമ്രാജ്യം 2. സാമ്രാജ്യം
ടു സൺ ഓഫ് അലക്സാണ്ടറിലത്തെ ഒരു ഹൈലൈറ്റ് ആണ് ഈ പാട്ട്. കെട്ടുപൊട്ടിയ വട്ടം പോലെ എന്ന പാട്ടിന്റെ വരികളെ അന്വർത്ഥമാക്കിക്കൊണ്ട് കെട്ടുപൊട്ടിയ വട്ടം പോലെ ആ പെൺകുട്ടി വട്ടത്തിൽ കൂട്ടുകാരെ മൊത്തം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ലിറിക്സ് ആരാണെന്ന് ഞാൻ രണ്ടാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വയല ചരചന്ദ്രമ അല്ലെങ്കിൽ റഫീഖ് അഹമ്മദ് ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ കണ്ടു. അപ്പോൾ ഇവരിൽ ആരും ആകല്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം ഇവർ ഇങ്ങനെ ഇവരാവില്ല, ഇവരൊരിക്കലും ആവില്ല. കാരണം ഇത്രയും അർത്ഥവ്യാപ്തിയുള്ള ഒരു ഗാനം 2015 ഞാൻ വരെ കേട്ടിട്ടില്ല. ഡിങ്ക 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 എന്താണ് ഈ ഡിങ്ക? ശക്തരെ ശക്തനായ ഡിങ്കനെയാണോ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്? Rotten Cockroach Awards 2015 for the pointless movie Achha Din and Laila O Laila. ചാർഖണ്ഡുകാരനായ ഇക്ക ചോക്കൊക്കെ വരച്ച് വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി ടെററിസ്റ്റുകളെ പിടിച്ച് ഇഞ്ച പരിവാക്കാണ്. എന്തിന് ഭാര്യയുടെ ഡെലിവറിക്ക്? ആദ്യമായിട്ടാണ് സിനിമയിൽ ഒരു ടെററിസ്റ്റിനെ കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നത്. ജയ് ജിഹാദ് എന്ന ഉറക്ക മുറവിളി കൂടിയിട്ടുള്ള ഒരു മാ വോയിസ്റ്റ് ഗംഭീരമായിരുന്നു. ലൈല ലൈല എന്ന സിനിമയിലാണെങ്കിൽ ഈ ഏട്ടൻ ലാലേട്ടൻ്റെ ഭാര്യയാണ് അമല പോൾ. ഇതിൽ അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ടെററിസ്റ്റുകളെ പിടിക്കുന്നത്. അത് രാജ്യത്തിൻ്റെ സുരക്ഷ ബാധിക്കുന്നുള്ള കാരണം ഈ പടം പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് പോയി. പിന്നെ പാസ്വേഡ് കണ്ടുപിടിക്കുന്നതും വളരെ ഗംഭീരമായിരുന്നു, വളരെ പുതുമുള്ളതായിരുന്നു. അമല പോലെ ഡാൻസ് സ്കിൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ തീവ്രവാദിയെ പിടിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ രണ്ട് പടങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഏട്ടൻ്റെയും ഇക്കടെയും ആ ഒരു ഉദ്ദേശുദ്ധി വളരെ നല്ലതാണ്, അവരുടെ ലക്ഷ്യം നല്ലതാണ്. പക്ഷെ മാർഗമാണ് ലേശം കടുപ്പായി പോയത്. എന്തായാലും ഇതിൻ്റെ സി ഡി ഞാൻ ഇത് രണ്ടിൻ്റെ സി ഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിന് ഭയങ്കര വിഷമമോ ഡിപ്രഷനൊക്കെ വരികയാണെങ്കിൽ ഈ രണ്ട് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വിഷമമൊന്നും അല്ല എന്നുള്ള ഒരു തിരിച്ചർ നമുക്കുണ്ടാവും. പിന്നെ വേറൊരു പടം കൂടി ഉണ്ടായിരുന്നു, മര്യാദരാമൻ. പേരിൽ ഭയങ്കര മര്യാദയാണെങ്കിലും പടത്തിലൊട്ടും മര്യാദ ഉണ്ടായിരുന്നില്ല. ഇത് തെലുങ്ക് പടത്തിൻ്റെ ഡബിങ് ആയ കാരണം, റീമേക്ക് എന്നല്ല ഡബിങ് തന്നെയാണ് ഉദ്ദേശിച്ചത്, ഡബിങ് ആയ കാരണം ഈ പടം റോട്ടൻ പോലും അറിയിക്കുന്നില്ല. തേങ്ങ നല്ല തേങ്ങ റോട്ടൻ കോക്രറ്റ് തേങ്ങ റാസിസിനും കേലക്കും മറുപടിയായി മലയാളത്തിൻ തേങ്ങ. റോട്ടൻ കോക്രറ്റ് അവാർഡ്സ് 2015 അലുവ ആൻഡ് മത്തിക്കറി അവാർഡ് ഫോർ വേർസ്റ്റ് ഓൺ സ്ക്രീൻ കപ്പിൾ സിദ്ധാർത്ഥ് മേനൻ ആൻഡ് ഈവ പവിത്രൻ. റോക്ക് സ്റ്റാർ എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് സിദ്ധാർത്ഥ് മേനനും ഈവ പവിത്രനും ദേ ഹാഡ് സീറോ കെമിസ്ട്രി എന്നുള്ളതാണ്. നന്നായിട്ട് ആരാണ് കൂടുതൽ മോശമാക്കിയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക ഒരു ഈസി ടാസ്ക് അല്ല. കാരണം രണ്ടുപേരും മത്സരിച്ച് മോശമാക്കിയിട്ടുണ്ട്. ബീഫിനോട് ഉപമിച്ചിരിക്കുന്ന നായികയ്ക്കും കല്യാണം വേണ്ട, നായകനും കല്യാണം വേണ്ട, കണ്ടിരിക്കുന്ന നമ്മൾ വടിയെടുത്ത് കല്യാണം നടത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. കുടുംബക്കേട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്. പിന്നെ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് അറിയോ, തൈക്കുടം ബ്രിഡ്ജും മന്ദാരച്ചപ്പും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വിഗ്രഹം തച്ചടച്ച് കളഞ്ഞല്ല. Rotten Cockroach Awards for the most bheegara dubbing Deepthi Sadi. ഓടും നീന, ചാടും നീന, ബോട്ടിൽ കണ്ടാൽ നിൽക്കും നീന. ഈ മുഖം ഓർക്കണം നീന എന്ന പേര് എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഓർത്ത ടി വി നമ്മൾ അപ്പം അവിടെ ആ നിമിഷം തല്ലി പൊട്ടിച്ചിരിക്കും. സ്നേഹം ഈ സ്നേഹം, കള്ള ഈസ് കള്ള്. പക്ഷേ മോളൊരു കാര്യം മനസ്സിലാക്കണം, അതിൻ്റെ മുകളിൽ വേറൊരു കാര്യമുണ്ട്, ആക്ടിങ് ഈസ് റീ ആക്ടിങ്. അല്ലാതെ ഡബ് ചെയ്ത പെണ്ണിൻ്റെ കഴിവിൽ മുമ്പോട്ട് പോകുന്നതല്ല അഭിനയം. ഈ ക്യാരക്ടർ റൂമിയായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി നല്ലതായിരുന്നു. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ലിപ്സിംഗ് ആയിരുന്നു. നീന അല്ലെങ്കിൽ ദീപ്തി സതി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വായിക്കാൻ അനങ്ങിക്കൊണ്ടിരുന്ന പകുതി എത്തുമ്പോഴാണ് ബസ് പിടിച്ച് ശബ്ദം വരുന്നത്. Rotten Cockroach Award 2015 for Anyaya Copying. Namaste Bali. Namaste Bali എന്ന സിനിമയുടെ ക്രൂ മെമ്പേഴ്സിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നാഷണൽ അവാർഡ് വിന്നർ കങ്കന റണാവത്ത് നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ക്വീൻ എന്നുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് ആ ഒരു ടൈറ്റിൽ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സമയത്ത് അത് തകർക്കാനായി മനഃപൂർവ്വം റോമയെ റാണിയാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. റോമയാണെങ്കിൽ ഇതിന് മുമ്പുള്ള നായികമാരും സഞ്ചരിക്കാത്ത ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് ആ കഥാപാത്രത്തെ അനശ്വരമാക്കി കളഞ്ഞു. ഇത്രയ്ക്ക് ചീപ്പാണോ നമ്മുടെ മലയാള സിനിമ? നമ്മുടെ മലയാള സിനിമ മുത്തല്ലേ? കോപ്പടിക്ക് പോലും മര്യാദയ്ക്ക് അടിച്ചൂടെ? ഇതൊക്കെ പോരാഞ്ഞിട്ട്, ഹിന്ദിക്കാരോടുള്ള ക്രൂരത പോരാഞ്ഞിട്ട് നമ്മൾ മലയാളികൾക്ക് തന്നെ പണി തന്നെയൊക്കെയാണ്. അന്തിക്കടപ്പുറത്തുള്ള ആ പാട്ടുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും വികലമായ ഒരു വേർഷൻ വരെ ഈ പടത്തിലുണ്ട്. തേങ്ങ നല്ല തേങ്ങ റോട്ടൻ കോക്രറ്റ് തേങ്ങ റാസിസിനും കേലക്കും മറുപടിയായി മലയാളത്തിൻ തേങ്ങ. സ്പെഷ്യൽ കാറ്റഗറി ദി 10 for 10,000 അവാർഡ് രചന നാരായണൻകുട്ടി. 10 for 10,000 എന്നുള്ളൊരു ഈ അവാർഡ് 10 രൂപയ്ക്ക് 10,000 രൂപയുടെ അഭിനയം കാഴ്ചവെക്കുന്നവർക്കുള്ളൊരു അവാർഡാണ്. ഈ ഒരു അവാർഡ് കാറ്റഗറി വേണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് വിത്തൗട്ട് എ ഡൗട്ട് എൻ്റെ പേര് ഞാൻ ഉറപ്പിച്ചതാണ്. സോൾട്ട് മാങ്കോട്രി എന്നുള്ളൊരു സിനിമയിൽ 10 മിനിറ്റിന് 10 ലക്ഷം രൂപയുടെ അഭിനയമാണ് ഞാൻ കാഴ്ചവെച്ചത്. ഈ കാന്താരിലെ രചനയുമായി ഇഞ്ചോടിഞ്ച് മത്സരിച്ചിട്ടാണ് ഈ അവാർഡ് ഞാൻ സ്വന്തമാക്കേണ്ടിയിരുന്നത്. പക്ഷേ തിലോത്തമ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. യു സപ്രസ്ഡ് മീ. ധൈര്യമായി രചന നാരായണൻകുട്ടിയെ ഒരു സിനിമയിൽ നായികയായി എടുക്കാം. കാരണം 10 പടത്തിലേക്കുള്ള ഒരു അഭിനയം ഒറ്റ പടത്തിൽ നൽകുന്ന മറ്റൊരു നടിയും ഇന്നില്ല. അവസാന റൗണ്ട് വരെ ഞാൻ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ അവാർഡ് രചനയ്ക്ക് തന്നെയാണ്. എന്നെ ജൂറിയുടെ പ്രത്യേക പുരാവസ്തുവാക്കി കളഞ്ഞു. അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഡോക്യുമെന്ററി ലോർഡ് ലിവിംഗ്സ്റ്റൺ
അവതാറിന് ഒരു മലയാളം വേർഷൻ ഉണ്ടെങ്കിൽ അതിതാണ്, ഇതാണ്, ഇതാണ്. ആദിവാസികളുടെ പ്രശ്നങ്ങളും മരത്തിൽ ജീവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അത് പഠിക്കാൻ വരുന്ന ആളുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളും അന്തരീക്ഷ മലിനീകരണവും തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനവും അതിനോടനുബന്ധിച്ചുള്ള ഗവേഷണവുമാണ് ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി എന്ന ഡോക്യുമെന്ററിയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ലോർഡ് ലിവിങ്സ്റ്റൺ, പക്ഷേ എടുത്തെടുത്തത് ഒരു ഡോക്യുമെന്ററി പോയി. Rotten Cockroach Awards for the best TV serial. തിങ്കൾ മുതൽ വെള്ളി വരെ. തിങ്കൾ മുതൽ വെള്ളി വരെ എന്നാണെങ്കിലും പടം ഓടിയത് വെള്ളി മുതൽ തിങ്കൾ വരെയാണ്. ജയറാം പെട്ടൻ്റെ ടൈം ബെസ്റ്റ് ടൈം. ഒരു കോമഡി മൂവി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് മേക്ക് അസ് ലവ് അല്ലേ. ദിസ് വൺ ജസ്റ്റ് ബോർഡ് മീ. ഈ പടത്തിൽ എന്താ പറയുക, ഇതൊരു സിനിമ എടുക്കുന്നതിന് പകരം മെഗാസീരിയലായിട്ട് എടുത്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ദേശായ കുടുംബം പരസ്പരമൊക്കെ നാണിച്ച് മാറി നിന്നേനെ. ഒരു സീരിയലിൻ്റെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ടാണ് ഒരു മെഗാസീരിയലിൻ്റെ എല്ലാ മോശവശങ്ങളും ഈ സിനിമയിലുണ്ട് പാകത്തിന്. ഒപ്പം 2 വലിയ സ്പൂൺ റിമി ടോമിയും. ജയറാമിനെ പൂച്ചയെ ഓടിക്കുന്ന, കൂടെ അഭിനയിക്കുന്നവരെ ചീത്ത വിളിക്കുന്ന ആ മാനസിക രോഗി റിമി ടോമി എന്ന പുഷ്പവല്ലിയാണെന്ന് വേദനയോടെ ഞാൻ മനസ്സിലാക്കി. അഷ്കർ സൗദാൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? ഏതെങ്കിലും കാർ, മാൻ, ദുൽഖർ സൽമാൻ കസിനാണ്. ആദ്യം അച്ചൂട്ടി എന്ന പേരിലാണ് മൂപ്പര് ഇറങ്ങിയത്. പിന്നീട് ദുൽഖർ സൽമാനൊക്കെ ഹിറ്റായ സമയത്ത് അഷ്കർ സൗദാൻ എന്നുള്ള പേര് സ്വീകരിക്കുകയായിരുന്നു. മിത്രം എന്നുള്ളൊരു സിനിമ, അതൊരു ഹൊറർ സിനിമ അത്രേ. അപ്പോൾ ആ സിനിമയിലെ പ്രേതങ്ങളിൽ വിശ്വാസമില്ലാത്തൊരു നായക കഥാപാത്രമാണ് അഷ്കുക്ക ചെയ്തത്. നമ്മുടെ സ്വന്തം അഷ്കുക്ക എന്നൊക്കെ പറഞ്ഞ വലിയ ഫ്ലെക്സൊക്കെ കൊച്ചിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ടാറ്റു കൊട്ടിച്ച ഒരു പ്രേതമാണ് മിത്രം എന്നുള്ള സിനിമയിൽ. ആ പ്രേതം നമ്മളെ ഒട്ടും പേടിപ്പിക്കില്ല, പക്ഷെ അഷ്കുക്ക നിങ്ങൾ നമ്മളെ പേടിപ്പിച്ചു കളഞ്ഞു കേട്ടാ. മമ്മൂക്കയ്ക്ക് ഇതിലും വലുതെന്തോ വരാനുള്ളതായിരുന്നു. തേങ്ങ നല്ല തേങ്ങ, റോട്ടൻ കോക്രറ്റ് തേങ്ങ, റാസീസിനും കേലയ്ക്കും മറുപടിയായി മലയാളത്തിൻ തേങ്ങ. ബാബൂസ് ടെക്സ്റ്റൈൽസ് റോട്ടൻ കോക്രറ്റ് അവാർഡ്സ് 2015 പവർഡ് ബൈ സൂര്യാസ് തട്ടുകട. ഞങ്ങൾക്ക് ശകകളില്ല. വേർസ്റ്റ് മൂവി വേഴ്സ്റ്റ് ഡിറക്ടർ അല്ലെങ്കിൽ വേഴ്സ് സ്ക്രിപ്റ്റ് അങ്ങനെയൊന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേഴ്സ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം അത് ബാക്കിയെല്ലാം നല്ല ബോറായിരിക്കും എന്നുള്ളത്. 6 പടം ഉണ്ട്, ഇതിൽ ഏറ്റവും മോശം ഏതാന്ന് എനിക്ക് തിരഞ്ഞെടുക്കാൻ വയ്യ. അത്രയ്ക്ക് കൺഫ്യൂസിംഗ് ആണ്. ആൻഡ് ദീസ് മൂവീസ് ഡെഫിനറ്റ്ലി ഡിസേർവ് ടു ബി ഓൺ ദിസ് ലിസ്റ്റ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ എവിടെ വെച്ചെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെട്ടണം. അവരെന്ത് ചെയ്തുകളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം പോലെ എന്നുള്ള സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് ചേട്ടൻ്റെ ഇഷ്ടത്തിനാണ് താങ്കൾ ഇങ്ങനെ ചെയ്തത്? ആ പ്രൊഡ്യൂസർ ചേട്ടനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ. മിത്രം എന്നുള്ളൊരു സിനിമ ഹൊറർ സിനിമയ്ക്ക് വേണ്ടിയുള്ളൊരു പാശ്രമാണ്. ഇതെടുത്ത ആളെ മലയാളികളെ തന്നെ മൊത്തം ശത്രുവായി പ്രഖ്യാപിക്കണം. ആഗ്രഹിക്കില്ല എന്നുള്ളൊരു പടം കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടായിരിക്കും. ആ അങ്ങനെ പ്രതീക്ഷ ആർക്കും വേണ്ട. പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഉറപ്പിച്ച ഹാവ് ടു ഗിവ് എൻ അവാർഡ്. യു കാൻ മേക്ക് എ മൂവി ഷിറ്റിയർ ദാൻ ദിസ്. സത്യം. മൺസൂൺ എന്നുള്ള ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ജോയ് മാത്യുവിനെ വരെ മോശമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ലിങ്ക്, എക്സാക്ട് ടൈമുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മഴ തന്നെ ഞാൻ വെറുത്തുപോയി. 8 മാർച്ച് എന്നുള്ള സിനിമയിൽ കോവളം ബീച്ച് വളരെ നല്ലതായിരുന്നു. ഉത്തരചെമ്മീൻ, ഉത്തരചെമ്മീൻ എന്നുള്ള സിനിമ എങ്ങനെ ഉണ്ടാക്കിയത്? പുട്ട് ഐക്കോണിക് എലമെന്റ്സ് ഫ്രം ദ ക്ലാസിക് മൂവി ഈവൻ ഇഫ് ദേ ഡോണ്ട് മേക്ക് എനി സെൻസ്. ഈ സിനിമ ചെമ്മീൻ എന്നുള്ള ക്ലാസിക് സിനിമയുടെ പേര് കെടുത്തതിന് മധുസാറും ഷീലാമയെങ്കിലും ഇവർക്കെതിരെ കേസ് കൊടുക്കണം. ഐ സീരിയസ്ലി കുഡന്റ് ഡിസൈഡ് വിച്ച് ഇസ് ദ വേർസ്റ്റ് വൺ. ഷിറ്റി ഡിറക്ഷൻ, ഷിറ്റി കോസ്റ്റ്യൂം, ഓവർ ആക്ടിങ്, അണ്ടർ ആക്ടിങ്, എനിക്കറിഞ്ഞൂടാ. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഈ 6 ആണോ ആണ് ഏറ്റവും വേർസ്റ്റ് മൂവീസ് ഓഫ് 2015. തേങ്ങ നല്ല തേങ്ങ, റോട്ടൻ കോക്രറ്റ് തേങ്ങ, റാസീസിനും കേലയ്ക്കും മറുപടിയായി മലയാളത്തിൻ തേങ്ങ. ലൈക്ക് ഐ ഓൾവേസ്, ഒരു ചിത്രം കാണണമോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അഭിപ്രായം പറയാൻ ഒരുപാട് പേര് കാണും, ഇൻക്ലൂഡിംഗ് മീ. 2015 എന്ന വർഷത്തിൽ ഒരുപാട് വൃത്തികെട്ട സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരുപാട് നല്ല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. സാഡ്ലി ഐ കുഡന്റ് ഡു വീഡിയോസ് ആഫ്റ്റർ വാച്ചിങ് ദോസ് ഗുഡ് മൂവീസ് ലൈക്ക് പ്രേമം, ചാർലി, എന്ന് നിൻ്റെ മൊയ്തീൻ, എന്ന് നിൻ്റെ മൊയ്തീൻ എഡിറ്റ് വീഡിയോ, ദെൻ അമർ അക്ബർ ആൻ്റണി, ലുക്ക ചുപ്പി, അലിഫ് അലിഫ് എക്സലൻറ്റ് പെർഫോമൻസ് ബൈ ലെന, പിന്നെ ടു കൺട്രീസ് ചന്ദ്രേട്ടൻ എവിടെയ, അങ്ങനെ കുറേ പടങ്ങൾ ഇപ്പോൾ ഇത്രയും എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. അപ്പോൾ മലയാള സിനിമയ്ക്ക് നല്ലൊരു വർഷമായിരുന്നു 2015. ഇഫ് യു വാച്ചിങ് ദിസ് വീഡിയോ ഓൺ എനി അതർ ഫേസ്ബുക്ക് പേജ് അതർ ദാൻ മൈ ഒഫീഷ്യൽ പേജ്, ട്രൈ ടു വാച്ച് ദിസ് ഓൺ മൈ യൂട്യൂബ് ചാനൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ഞാൻ ഇതിൻ്റെ ഈ പറഞ്ഞ എല്ലാ സീൻസിൻ്റെയും മൂവി സീൻസിൻ്റെയും ലിങ്ക്സ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ പോയി കാണുക, ലക്ഷ്മി മേനോൻ എന്നുള്ള യൂട്യൂബ് ചാനൽ പോയി കാണുക. സോ ഇറ്റ്സ് ടൈം ടു റാപ്പ് അപ്പ് ദി വീഡിയോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ. Disgusting with capital D. Oh God, that's shocking. I can't believe it. Are you shitting me?